ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആ ഒരു നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ, ആ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ് രാജ്യവ്യാപകമായി സാമുദായിക ധ്രുവീകരണം കലാപം നടത്തുവാനുള്ള ആഹ്വാനം നടത്തിയത്, ആ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ്, തീവ്രവാദ മത തീവ്രവാദ സംഘടനയാണ് എന്ന കണ്ടെത്തലിന് ബലം പകരുന്ന ആധികാരികമായ ചില തെളിവുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുന്നു. കലാപം അടിച്ചു വിടുന്നതിന് പോപ്പുലർ ഫ്രണ്ടാണ് ഫണ്ടിങ് നടത്തിയതെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അതാത് സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കുണ്ടോ എന്ന് പരിശോധിച്ച് വിവരങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോടും കേരളത്തിൽ നടന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള കലാപ സമാനമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണോ എന്ന കാര്യത്തിൽ ആധികാരികമായ രേഖ നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായുടെ കർശന നിർദ്ദേശത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ എല്ലാ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് അവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സർക്കാരുകളോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഈ കലാപാഹ്വാനം നടത്തിക്കൊണ്ട് ഈ ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള കലാപ സമാനമായിട്ടുള്ള സമരം പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തിയതിന്റെ പിന്നിൽ ഫണ്ട് റേസ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അതായത് രാജ്യത്തുടനീളം സംഘർഷങ്ങൾ നടത്താനായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 120 കോടി രൂപ 73 സ്ഥലങ്ങളിലായി നിക്ഷേപം നടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ ദേശീയ പൗരത്വ ഭേദഗതി നിയമവിരുദ്ധ കലാപവും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരത്തെ തന്നെ കൃത്യമായി ലഭിച്ചിരുന്നത്. സമാനതകളില്ലാത്ത അക്രമങ്ങൾ നടന്ന പ്രദേശങ്ങളിലേക്ക് പണം കൈമാറ്റം നടന്നെന്നും തുടർന്നാണ് അവിടെ കലാപങ്ങൾ നടന്നതെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പറയാനുള്ളത്. ഡിസംബറിൽ പാർലമെന്റ് CAA അംഗീകരിച്ചതിന് ശേഷം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ബിജ്നോർ, ഹാപൂർ, ബഹ്റൈച്ച്, ഷംലി തുടങ്ങിയ പ്രദേശങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയതെന്നും എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. യു പി കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനതകളില്ലാത്ത കലാപാഹ്വാനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ആ ബിജ്നോർ, ഹാപൂർ, ബഹ്റൈച്ച്, ഷംലി തുടങ്ങിയ പ്രദേശങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ട്രാൻസാക്ഷനുകളിൽ ഭൂരിഭാഗവും യു പി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളതെന്നും ED കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. എൻഫോഴ്സ്മെന്റ് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നിലവിൽ കർണാടക, ഉത്തർപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് കർണാടക, സിക്കിം, അസം, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ, ക്ഷമിക്കണം, കർണാടക, ഉത്തർപ്രദേശ്, അസം, സിക്കിമില്ല, ഈ 3 സംസ്ഥാനങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചേ തീരൂ എന്ന ഒരു നിർദ്ദേശം, ഒരു ആവശ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ മറവിൽ അരങ്ങേറിയ അക്രമങ്ങളിലും കലാപങ്ങളും പോപ്പുലർ ഫ്രണ്ടാണ് ഓർഗനൈസ് ചെയ്തത് എന്നതാണ് ഈ സംസ്ഥാന സർക്കാരുകൾ, കർണാടക, അസം, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഈ 3 സംസ്ഥാനങ്ങളിലും കലാപത്തിന് ആഹ്വാനം ചെയ്തത്, കലാപത്തിന് കോപ്പുകൂട്ടിയത്, വർഗീയ ലഹളയ്ക്ക് കോപ്പുകൂട്ടിയത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണെന്നുള്ള സോളിഡ് എവിഡൻസ് ഈ 3 സംസ്ഥാന സർക്കാരുകൾക്കും ലഭിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാരുകൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന PFIA നിരോധിക്കണമെന്ന ആവശ്യം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരോധനത്തിന് വേണ്ട ഒരു കാര്യങ്ങൾ, ആ ഒരു പ്രൊസീജിയർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്ത കൂടി നമുക്ക് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു കൃത്യമായുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള തെളിവുകൾ കൂടി, കാരണം ഇന്ത്യ എമ്പാടും രാജ്യവ്യാപകമായി ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മറവിൽ കലാപം സൃഷ്ടിക്കുവാനായി ഫണ്ട് റേസ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് എന്ന ഭീകര സംഘടനയാണ് എന്ന തരത്തിലേക്കുള്ള തെളിവുകൾ, വളരെ ശക്തമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ശേഖരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നു. അതോടുകൂടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മേലുള്ള കുരുക്ക് മുറുകുന്നു എന്ന കാര്യമാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.